ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഹായ് വെൽക്കം ടു മൂവി മാറ്റർ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ബിഗിൽ എന്ന സിനിമയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് നോക്കാം പടത്തിൽ വരുത്താനം സോങ് തുടങ്ങുമ്പോൾ ഒരു എയർക്രാഫ്റ്റ് കാണിക്കുന്നുണ്ട് അതിൽ വി എന്ന് കാണാം വിജയ്യുടെ അറുപത്തിമൂന്നാമത്തെ സിനിമയാണ് ബിഗിൽ അതാണിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ അവസാനം ഡാനിയൽ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് മൈക്കിളിനോട് തന്റെ മകന് ഫുട്ബോൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് അവനെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ആ കുട്ടിക്ക് അതിനു മുൻപേ തന്നെ ഫുട്ബോളിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കാണിക്കുന്നുണ്ട് ഡാനിയലും മൈക്കിളും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ഡാനിയൽ മകന്റെ റൂമിലേക്ക് ഓടിപ്പോകുന്ന ഒരു സീനുണ്ട് അപ്പോൾ ആ റൂമിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡിൽ ഒരു ബോൾ വെച്ചിരിക്കുന്നതും ഗോൾ എന്നെഴുതിയിരിക്കുന്നതും കാണാം പടത്തിൽ ഒരു സീനിൽ മൈക്കിളിന്റെ വീട്ടിൽ ഷൂ റാക്കിൽ കുറച്ച് സ്പോർട്സ് ഷൂ ഇരിക്കുന്നത് കാണാം എന്നാൽ പടത്തിന്റെ തുടക്കത്തിലുള്ള സീനിൽ ആ ഷൂ റാക്കിൽ ഒന്നും നമുക്ക് ഒരു സ്പോർട്സ് ഷൂ പോലും കാണുവാൻ സാധിക്കുന്നില്ല മൈക്കിളിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം മൈക്കിൾ ഫുട്ബോൾ ഉപേക്ഷിച്ചു എന്ന് ഡയറക്ടർ ഇതിലൂടെ ഡീറ്റെയിൽ ചെയ്യുന്നു തമിഴ്നാട് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ മൈക്കിളിന്റെ ജേഴ്സി നമ്പർ അഞ്ചാണ് അതുപോലെ തന്നെ തമിഴ്നാട് വുമൻസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ തെൻട്രൽ ജേഴ്സി നമ്പറും അഞ്ചാണ് തമിഴ്നാട് വുമൻസ് ഫുട്ബോൾ ടീം കോച്ചായ കതിരിൻ്റെ ജേഴ്സി നമ്പർ അറുപത്തി മൂന്ന് എന്നാൽ പരിക്കുകൾ ഉള്ളതിനാൽ കോച്ച് സ്ഥാനത്തു നിന്നും കതിരിനു മാറേണ്ടി വരുന്നുണ്ട് അതുപോലെ തമിഴ്നാട് വുമൻസ് വെമ്പിന്റെ ജേഴ്സി നമ്പറും അറുപത്തി വെമ്പിനും പരിക്കുപറ്റി മാച്ച് കളിക്കുവാൻ പറ്റാതെ പോകുന്നുണ്ട് ഒരു സീനിൽ പോലീസ് വന്ന് ഡാനിയലിനെ അറസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ആ പോലീസുകാരനാണ് ഫ്ലാഷ് ബാക്കിൽ മൈക്കിളിൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉള്ളത് മൈക്കിൾ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ ഡി എൽ എ ഫോർ ടി സിക്സ്റ്റി ത്രീ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഇതിനു കാരണം ഈ സിനിമ ആത്ലിയുടെ നാലാമത്തെ പടവും തളപതി വിജയിയുടെ അറുപത്തി മൂന്നാമത്തെ പടവും ആയിരുന്നു ഇതല്ലാതെ നിങ്ങൾ കണ്ടെത്തിയ വേറെ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോവുമായി നാളെ കാണാം ബൈ